ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലാസോ പാൻറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി രണ്ട് മെഷർമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, ഹിപ്പിൻ്റെ മെഷർമെൻറ്റും ടോട്ടൽ ലെങ്തും. അപ്പോൾ ഞാനിവിടെ 2 മീറ്ററാണ് കേട്ടോ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി തുണി 4 ആക്കിയാണ് കേട്ടോ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ്. ഇനി ഞാൻ നിൽക്കുന്ന പോർഷനാണ് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഹിപ്പ് സൈസ് 40 സൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 38 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള ലെങ്ത് വേണ്ടത്, കൂടെ 4 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പം ടോട്ടൽ 42 ഇഞ്ച് ലെങ്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് പേപ്പറിലേക്ക് ഫോൾഡ് ചെയ്ത് കാണിക്കാം. അപ്പം ദേ ഈ കാണുന്ന പോലെയാണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഇനി വിഡ്ത്ത് ദേ ഈ കാണുന്ന പോലെയും. അപ്പോൾ ആദ്യം നമ്മൾ ദേ ഇതുപോലെ വിഡ്ത്തിലേക്കൊന്ന് മടക്കിയ ശേഷം ഇതുപോലെ നമുക്ക് വേണ്ട ലെങ്തിനനുസരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്, ഫോൾഡ് ആയിട്ടുള്ള സൈഡും ഓപ്പൺ ആയിട്ടുള്ള സൈഡും ദേ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നാണ് മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഹിപ്പ് സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 40 ആണ്. അപ്പോൾ 40-ൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, 10 ഇഞ്ചാണ്. കൂടെ ഞാനിവിടെ 3 ഇഞ്ചാണ് ലൂസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ലൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൂസായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് 3 ഇഞ്ച് ഞാനിവിടെ ലൂസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി 2 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 13 ഇഞ്ചാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും താഴത്തേക്ക് വേണം. അപ്പോൾ സീറ്റിൻ്റെ പോർഷനാണ് ക്രോച്ച് ഏരിയ. അപ്പോൾ അത് നമുക്ക് 12 ഇഞ്ചാണ് കേട്ടോ ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് ദേ ഇപ്പം മാർക്ക് ചെയ്യുന്ന ഈ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നില്ലേ, അത് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹിപ്പ് സൈസിൻ്റെ 1/4 ഭാഗത്തിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു 12 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ക്രോച്ചിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി 2.5 ഇഞ്ച് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ഒരു കർവ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോളിനൊക്കെ കർവ് വരയ്ക്കുന്ന പോലെയാണ് ആ ഒരു കർവ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ഭാഗമാണ്. അപ്പം ബോട്ടം വിട്ടും ഞാനിവിടെ 12 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇത് ഇതുപോലൊരു സ്കെയിലാണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലില്ലാത്തവർക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് ഇത്രയാണ് നമുക്കിതിൽ മെഷർമെൻറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ പലാസോയുടെ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്ത് മടക്കി അടിക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 38 ഇഞ്ച് ലെങ്താണ് കിട്ടുന്നത് കേട്ടോ. മുകളിൽ 2 ഇഞ്ചും താഴെ 2 ഇഞ്ചുമാണ് നമ്മളിവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ താഴെ ഉള്ള പോർഷൻ ഇതുപോലൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ 38 ഇഞ്ചിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തില്ലേ, അതുവഴി വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 പീസും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ക്രോച്ചിൻ്റെ പോർഷനാണ് കേട്ടോ, സീറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഭാഗത്തെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേ ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ ക്രോച്ച് ഏരിയ വരെയുള്ള പോർഷൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണേ. ഇനി ഈ കാണുന്ന പോലെ നമുക്ക് ഈ സ്റ്റിച്ച് വന്നില്ലേ ആ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം ഇതുപോലെ കാലുകൾ തമ്മിലാണ് കേട്ടോ നമുക്കിനി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കാലുകൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ്
ബാക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് ക്രോച്ചിൻ്റെ ഈ പോർഷൻ രണ്ട് കാലുകളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആ കാലിൻ്റെ താഴെ ഭാഗത്ത് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ രണ്ടിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മാർക്കിങ്ങിൽ ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുകൾ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ, താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ അഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ എന്തേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ രണ്ട് കാലിൻ്റെ പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമുക്ക് ഇനി ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഞാനിവിടെ അര ഇഞ്ചിലാണ് സീം അലവൻസിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം എന്താ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ക്രോച്ച് ഏരിയ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്രോച്ച് ഏരിയ വരുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ച് വരുമല്ലോ. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇതേ ഇതുപോലെ റൈറ്റിലോട്ടും അടുത്തത് ലെഫ്റ്റിലോട്ടും വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിതേ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ തേരുവശമാണ്. അപ്പോൾ ഞാനത് അര ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഞാനിവിടെ ഒരു ഇഞ്ച് വിട്ട് വരുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാനിവിടെ 33 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പാൻറ് ഇടുന്നത് അവിടെ വെച്ചിട്ടൊന്ന് ഇലാസ്റ്റിക് വെച്ച് പിടിച്ചു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒന്ന് പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് 33 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇലാസ്റ്റിക് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് കേസ് ചെയ്ത ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇലാസ്റ്റിക് വച്ച് ഞാനിതിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നമ്മൾ ആ ഒരു അരിക് വശത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇലാസ്റ്റിക് കേസ് അടിച്ചെടുക്കുക, ശേഷം അതിനുള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് അവസാനം ജോയിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലായി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗത്തായി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇലാസ്റ്റിക് തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാൻറ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്കൊരു 5 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.